അമേരിക്കയിലെ ന്യൂയോർക്കിൽ 1903 ടോപ്സി എന്നു പേരുള്ള സർക്കസ് ആനയെ 6600 വാട്ട്സ് വൈദ്യുതി പ്രവഹിച്ച് കൊല്ലുകയുണ്ടായി. ഇലക്ട്രിക് ബൾബ് ഉൾപ്പെടെ 1000 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസൺ ആണ് ടോപ്സിയെ കൊല്ലുന്നതിന് നേതൃത്വം നൽകിയത്. ടോപ്സിയെ കൊല്ലുന്നതിലേക്ക് നയിച്ച സാഹചര്യത്തെ പറ്റിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. 1831 മൈക്കിൾ ഫാരഡെയാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്. ലോകത്തെ മാറ്റിമറിക്കാൻ കാരണമായ ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു ഇലക്ട്രിസിറ്റിയുടേത്. പിന്നീട് 1800 അവസാനത്തോടെ എഡിസൺ ഇലക്ട്രിക് ബൾബും കണ്ടുപിടിച്ചു. ഇലക്ട്രിക് ബൾബിന് പുറമെ 1000 കണ്ടുപിടുത്തങ്ങളുടെ പേറ്റൻറ്റും നമ്മുടെ എഡിസൺ ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനാവശ്യമായ വൈദ്യുതി വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയായി എഡിസൻ്റെ അടുത്ത ശ്രമം. മൈക്കൽ ഫാരഡെ നേരത്തെ തന്നെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചുവെങ്കിലും അത് ഫലപ്രദമായി വിതരണം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. തുടർന്ന് എഡിസൻ്റെ നീണ്ടകാലത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി DC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രമല്ല DC വൈദ്യുതിയുടെ പേറ്റൻറ്റ് സ്വന്തമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പേറ്റൻ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അറിയാത്തവർക്കായി അതൊന്ന് ചുരുക്കി പറയാം. അതായത്, ആരെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും ഗവൺമെൻറ് നൽകുന്ന അവകാശമാണ് പേറ്റൻറ്റ്. സാധാരണ പേറ്റൻറ്റിൻ്റെ കാലാവധി 20 വർഷമാണ്. ഇങ്ങനെ എഡിസന് DC വൈദ്യുതിയുടെ പേറ്റൻറ്റ് ലഭിക്കുകയും അദ്ദേഹം 1882 DC കറണ്ട് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു കമ്പനി ഓപ്പൺ ചെയ്യുകയും ചെയ്തു. എന്നാൽ അക്കാലത്ത് DC വൈദ്യുതി വിതരണം ചെയ്യുന്നതിൽ ഒട്ടേറെ പരിമിതികളും പോരായ്മകളും ഉണ്ടായിരുന്നു. ഈ പോരായ്മകൾ പരിഹരിക്കുന്നതിന് നിരന്തരം പരീക്ഷണങ്ങൾ നടത്തുകയും ഇതിനുവേണ്ടി പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞന്മാരെ എഡിസൺ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ 1884 ക്രൊയേഷ്യയിൽ നിന്നുള്ള യുവ എഞ്ചിനീയറായ നിക്കോള ടെസ്ലയും അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെത്തി. DCയുടെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടെ AC വൈദ്യുതി വിതരണം ചെയ്യാൻ കുറച്ചുകൂടെ അനായാസമാണെന്നും ഫലപ്രദമാണെന്നും അദ്ദേഹം കണ്ടെത്തി. ഇക്കാര്യം ഇദ്ദേഹം എഡിസന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ എഡിസൺ ഇതൊട്ടും ഇഷ്ടമായില്ല. AC ഒരു ഭാവിയും ഇല്ല എന്ന് അദ്ദേഹം എടുത്തടിച്ചതുപോലെ പറഞ്ഞു. തുടർന്ന് ടെസ്ല എഡിസന്റെ കമ്പനിയിൽ നിന്നും രാജിവെക്കുകയും AC വൈദ്യുതി നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള പേറ്റൻറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ നിക്കോള ടെസ്ല പണത്തേക്കാൾ ഉപരി ഗവേഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ AC വൈദ്യുതിയുടെ പേറ്റൻറ്റ് വെച്ച് ബിസിനസ് തുടങ്ങുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല. അദ്ദേഹം മറ്റു ഗവേഷണങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും AC വൈദ്യുതിയുടെ പേറ്റൻറ്റ് 1888 ജോർജ് വെസ്റ്റിംഗ് ഹൗസ് എന്ന വ്യക്തിക്ക് വിൽക്കുകയും ചെയ്തു. തുടർന്ന് വെസ്റ്റിംഗ് ഹൗസ് AC വൈദ്യുതി വിതരണം ചെയ്യുന്ന കമ്പനി സ്ഥാപിച്ചു. ഇത് എഡിസന്റെ DC കമ്പനിക്ക് വളരെ വലിയൊരു വെല്ലുവിളിയായി. തുടർന്ന് AC വൈദ്യുതിയുടെ പ്രചാരം ഇല്ലാതാക്കുന്നതിനായി എഡിസൺ മനഃപൂർവ്വം ഇതിനെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ തുടങ്ങി. AC വൈദ്യുതി കൂടുതൽ ഡേഞ്ചറസ് ആണെന്നതായിരുന്നു ആരോപണം. ഇത് തെളിയിക്കുന്നതിനായി അദ്ദേഹം ധാരാളം മൃഗങ്ങളെ AC മോട്ടോർ ഉപയോഗിച്ച് ഷോക്ക് അടുപ്പിച്ചു കൊന്നു. എന്നാൽ യഥാർത്ഥത്തിൽ AC DC അപകടകാരി തന്നെയാണ്. പക്ഷേ AC വൈദ്യുതിക്കുള്ള കുഴപ്പം അതിൻ്റെ ഫ്രീക്വൻസി നിമിഷനേരം കൊണ്ട് മാറുന്നതിനാൽ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുമായിരുന്നു. ഇത് DCയേക്കാൾ ഉപരി പെട്ടെന്നുള്ള മരണത്തിലേക്കും നയിച്ചിരുന്നു. എന്നാൽ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, AC വൈദ്യുതി ഒരു നിശ്ചിത പവറിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത് ഇടയ്ക്ക് ട്രാൻസ്ഫോർമർ വെച്ച് അതിൻ്റെ പവർ ത്വരിതപ്പെടുത്താമായിരുന്നു. എന്നാൽ DC ഒരു നിശ്ചിത പവറിൽ ഒരു സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ അതിൻ്റെ അനേകം മടങ്ങ് ഉയർന്ന പവറിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് വേണം വിതരണം ചെയ്യാൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രായോഗികമായി വൈദ്യുതി വിതരണം നടത്തുന്നതിൽ DCയേക്കാൾ അപകടം കുറവായിരുന്നു AC. എഡിസണ് ഈ വസ്തുത അറിയാമായിരുന്നിട്ട് കൂടി അദ്ദേഹം ഇത് മറച്ചുവെച്ച് AC കൂടുതൽ അപകടകാരി എന്ന് പറഞ്ഞു വരുത്തുകയും ഇതിന് തെളിവായിട്ട് ഒത്തിരി മൃഗങ്ങളെ ഷോക്കടുപ്പിച്ച് കൊല്ലുകയും ചെയ്തു. തുടർന്ന് വെസ്റ്റിംഗ് ഹൗസ് ഇതിനെതിരായി നിയമപരമായി പോരാടുവാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രോസിക്യൂഷൻ AC DC പ്രോപ്പർട്ടീസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം 1893 വെസ്റ്റിംഗ് ഹൗസിന് അനുകൂലമായി വിധിക്കുകയും അദ്ദേഹത്തിന് AC വൈദ്യുതി സിറ്റിയിൽ വിതരണം ചെയ്യാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. തുടർന്ന് 1896 നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നും ജലശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച്, അതായത് AC വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള അവകാശവും വെസ്റ്റിംഗ് ഹൗസിന് ലഭിച്ചു. വെസ്റ്റിംഗ് ഹൗസിനെതിരെയും ടെസ്ലയ്ക്കെതിരെയും എഡിസൺ നടത്തിയ ആരോപണങ്ങളും മറ്റും ദി വാർ ഓഫ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് വാർ എന്നാണ് അറിയപ്പെട്ടത്. വാർ ഓഫ് കറണ്ടിൽ എഡിസൺ പരാജയപ്പെടുകയും ടെസ്ലയും വെസ്റ്റിംഗ് ഹൗസും ജയിക്കുകയും ചെയ്തുവെന്ന് പറയാം. അങ്ങനെയിരിക്കെ അമേരിക്കയിലെ പ്രശസ്തമായ ഫോർഫാഗ് സർക്കസ് ക്യാമ്പിൽ ഒരു സംഭവമുണ്ടായി.
സർക്കസ് ക്യാമ്പിലുണ്ടായിരുന്ന ടോപ്സി എന്നൊരു ആനയുടെ തുമ്പിക്കൈയിൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. വേദന കൊണ്ട് ആന ആ ജീവനക്കാരനെ ചവിട്ടിക്കൊന്നു. തുടർന്ന് ഈ ആനയുടെ അനുസരണശീലം കുറയുകയും ഇത് ആ സർക്കസ് ക്യാമ്പിലെ മറ്റു രണ്ട് ജീവനക്കാരെയും ഉപദ്രവിക്കുകയും ചെയ്തു. ഇത് അമേരിക്കയിലുടനീളം ചർച്ചാ വിഷയമായി. മാത്രമല്ല ഈ ആനയുടെ നിരന്തര ഉപദ്രവം കാരണം സർക്കസിൻ്റെ റേറ്റിംഗും ഇടിഞ്ഞു. എന്നാൽ നമ്മുടെ ബുദ്ധിരാക്ഷസനായ എഡിസൺ ഈ സംഭവം മുതലെടുക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ മനുഷ്യനെ നിരന്തരം ഉപദ്രവിക്കുന്ന ഈ ആനയെ പബ്ലിക്കായിട്ട് കൊലപ്പെടുത്താൻ എഡിസണും സർക്കസ് അധികാരികളും ചേർന്ന് തീരുമാനിച്ചു. ഇതിനുവേണ്ടി 1903 ജനുവരി 4 പത്രപ്രവർത്തകരെയും ഫോട്ടോഗ്രാഫറെയും നാട്ടുകാരെയും ഉൾപ്പെടെ 500 പേരെ മുൻനിർത്തി. നിക്കോള ടെസ്ല കണ്ടുപിടിച്ച AC വൈദ്യുതി ഉപയോഗിച്ച് 6600 ഈ ആനയുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടു. നമ്മൾ കൊതുക് ബേറ്റടിച്ച് ഒരു കൊതുകിനെ കൊല്ലുന്നത് പോലെ നിമിഷനേരം കൊണ്ട് ആന ചത്തുവീണു. നിമിഷനേരം കൊണ്ട് ചത്തുവീണെങ്കിലും ഏകദേശം 10 ആനയുടെ ശരീരത്തിൽ നിന്നും പുക ഉയരുന്നുണ്ടായിരുന്നു. AC വൈദ്യുതി കൂടുതൽ ഡേഞ്ചറസ് ആണെന്ന് വീണ്ടും തെളിയിച്ച് ടെസ്ലയോടും വെസ്റ്റിംഗ് ഹൗസിനോടും പ്രതികാരം ചെയ്യാനായിരുന്നു അദ്ദേഹം ഈ ആനയെ ബലി കൊടുത്തത് എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ കൊലയാളിയായിരുന്ന ആ ആന കൂടുതൽ പേരെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കാനായി സർക്കസ് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അത് ചെയ്തതെന്നാണ് ഇതിനൊരു മറുവാദമുള്ളത്. എങ്കിലും ഇതിനായി എഡിസൺ എന്തുകൊണ്ട് ടെസ്ലയുടെ AC വൈദ്യുതി തിരഞ്ഞെടുത്തു എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ടോപ്സി എന്ന ആനയുടെ ദാരുണമായ വിയോഗം ശാസ്ത്രത്തിനു മുന്നിൽ ഒരു വിങ്ങലായും കറുത്ത അധ്യായമായും അവശേഷിക്കുന്നു.